ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്കെന്തായിരുന്നു? നമുക്കറിയാം, ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം ശക്തനായ ഒരു സ്വതന്ത്ര സമര സേനാനിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ മുഴുവനായിട്ടും ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കുന്നതിൽ സർദാർ പട്ടേൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് തന്നെ സ്ഥാപിച്ചു, നാട്ടുരാജാക്കന്മാരുമായിട്ട് ചർച്ചകൾ നടത്തി, അവരെ കൊണ്ട് ലയന കരാറുകളിൽ ഒപ്പുവെപ്പിച്ചു, അവരെ ആവശ്യമാണെങ്കിൽ ഭീഷണിപ്പെടുത്തി, സൈന്യത്തിൻ്റെ സഹായം ഉപയോഗിച്ച് അവരെ കീഴടക്കി, അതുപോലെ തന്നെ പലപ്പോഴും അവർക്ക് ചില ഓഫറുകൾ കൊടുക്കേണ്ടി വന്നു. ഇതെല്ലാം നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള നാട്ടുരാജ്യങ്ങളെ, ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ചു നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമായി ചേർത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ വളരെ വലിയ ഒരു പങ്ക് വഹിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ പ്രധാന പങ്കെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹമാണ് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത്, അദ്ദേഹം ഇത്തരം നാട്ടുരാജാക്കന്മാരുമായിട്ട് ചർച്ചകൾ നടത്തി, അവരെ കൊണ്ട് ലയന കരാറുകളിൽ ഒപ്പുടിവിച്ചു, ആവശ്യമെങ്കിൽ സൈന്യത്തിൻ്റെ സഹായം ഉപയോഗിച്ചു, ആവശ്യമെങ്കിൽ അവർക്ക് ചില ഓഫറുകളൊക്കെ നൽകി. ഇപ്പം നൈസാമിനെ പോലുള്ള ഭരണാധികാരികൾക്കൊക്കെ ചില പ്രത്യേക ഓഫറുകളൊക്കെ നൽകിക്കൊണ്ട് അവരെ പ്രലോഭിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇങ്ങനെ വളരെ തന്ത്രപരമായ രൂപത്തിൽ ഇതിനു വേണ്ടിയിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. അങ്ങനെ ഇന്ത്യയിലുണ്ടായിരുന്ന മുഴുവൻ നാട്ടുരാജ്യങ്ങളെയും അദ്ദേഹം ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ട് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ ശക്തമായ ധീരമായ നടപടികൾ കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടാനുണ്ടായ സാഹചര്യം. രണ്ട് നാട്ടുരാജ്യങ്ങളായിരുന്നു, ഒന്ന് ഹൈദരാബാദ്, മറ്റൊന്ന് മണിപ്പൂർ. ഈ ഹൈദരാബാദിലെ ഭരണാധികാരിയായിരുന്നു നൈസാം. ലോകത്തിലെ അതിസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു നൈസാം. വളരെ ആഡംബരത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കി തീർക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനൊരു സ്വകാര്യ സേന ഉണ്ടായിരുന്നു, റസാക്കന്മാർ എന്ന പേരിലാണ് ആ സ്വകാര്യ സേന അറിയപ്പെട്ടിരുന്നത്. ഈ റസാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു നൈസാം. അദ്ദേഹത്തിൻ്റെ നാട്ടുരാജ്യമായിരുന്ന ഹൈദരാബാദ് പിന്നീട് ഇന്ത്യയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ബോധചന്ദ്ര സിംഗ് ഭരിച്ചിരുന്ന മണിപ്പൂർ, ആദ്യമായിട്ട് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് നിർബന്ധാവസ്ഥയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയ പ്രദേശമായിരുന്നു മണിപ്പൂർ. അദ്ദേഹത്തിൻ്റെ നാട്ടുരാജ്യത്തെയും പിൽക്കാലത്ത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുന്നതിൽ അദ്ദേഹം വളരെയധികം വിജയിച്ചു.